സംസ്ഥാന സർക്കാരിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു പദ്ധതിയാണ് തീർച്ചയായും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ട്രയൽ റൺ നടന്നിരിക്കുമ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം വിജയകരമായി ഇതാ മുന്നോട്ട് പോകുന്നുവെന്ന് ഇന്ത്യയെയും ലോകത്തെയും അറിയിക്കാൻ കേരളത്തിനായി എന്നതാണ് സംസ്ഥാനത്തിന്റെ നേട്ടം. തുറമുഖമന്ത്രി വി എൻ വാസവൻ ഈ നേട്ടം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം ചെയ്തതെന്താണ്? സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് സംസ്ഥാനത്തിന് നൽകാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയ ആ ഫണ്ട്, ഗ്രാൻഡായി ലഭിക്കേണ്ട ആ ഫണ്ട് ഇപ്പോൾ വായ്പയായി പലിശ സഹിതം തിരിച്ചടക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. കേന്ദ്രത്തിന്റെ വമ്പൻ പലിശക്കൊള്ള എന്ന് മാത്രമേ ഇതിനെ പറയാനാകൂ. പക്ഷേ കേരളം ഇപ്പോൾ പ്രതീക്ഷയിലാണ് ഈ പലിശ ഇടപാട് മാറ്റി അതിനെ വീണ്ടും ഗ്രാൻഡായി തന്നെ കേന്ദ്രം നൽകുമെന്ന്. 7.5 കോടി രൂപയാണ് ഇതുവരെ സംസ്ഥാനത്തിന് വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ഇറക്കിയുള്ള ട്രയൽ റണ്ണിൽ ലഭിച്ചത് ജി എസ് ടി ആയിട്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വിഴിഞ്ഞത്ത് നിന്നും കൂടുതൽ വരുമാനം ലഭിക്കുമെന്നും അത് കേന്ദ്രത്തിന് പകുത്തു നൽകാനാകുമെന്നുമുള്ള പ്രതീക്ഷ കേരളത്തിനുണ്ട്. എങ്കിലും കേന്ദ്രം മുട്ടാപ്പോക്ക് നടപടി തുടരുകയാണെങ്കിൽ സംസ്ഥാനത്തിന് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് പൂർത്തിയാക്കാൻ മറ്റ് പോംവഴികളും തേടേണ്ടി വരും. കാരണം ഡിസംബറിന് 1-ാം ഘട്ടം കമ്മീഷനിങ് ഏതാണ്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇതാ 1,00,000 TEU കണ്ടെയ്നർ ചരക്ക് കൂടി കൈകാര്യം ചെയ്ത നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. നവംബർ 9 വരെയുള്ള കണക്കനുസരിച്ച് 46 കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയത്. അദാനി പോർട്സ് പ്രതീക്ഷനും അപ്പുറം 1,807 TEU കണ്ടെയ്നറാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. ട്രയൽ റൺ ആരംഭിച്ച് 4 മാസം പിന്നിട്ടതോടെ ഒന്നിന് പിന്നാലെ ഒന്നായി ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലുകൾ കേരളത്തെ തീരത്തേക്ക് ഇതാ എത്തിക്കൊണ്ടേയിരിക്കുന്നു. 7.4 കോടി രൂപയുടെ വരുമാനമാണ് ജി എസ് ടി ഇനത്തിൽ ഇതുവരെ സർക്കാർ ലഭിച്ചത്. രാജ്യത്തെ ഏക ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് നിന്നും ട്രാൻസ്ഷിപ്മെന്റ് കുറഞ്ഞ സമയത്തിനകം പൂർത്തിയാക്കാമെന്നത് കമ്പനികൾക്ക് നേട്ടമായി. ഇതാണ് കൂടുതൽ കപ്പലുകളെ ആകർഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ ശ്രേണിയിൽപ്പെടുന്ന MSC ക്ലൗഡ് ഗിരാഡറ്റ്, അന്ന, വിവിയാന ഈ കപ്പലുകളും ഇതുപോലുള്ള മറ്റ് ചെറു കപ്പലുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ് ഗിരാഡറ്റിന് 390 മീറ്റർ നീളമുണ്ട്. MSC അന്നയിൽ 10,000 കണ്ടെയ്നറാണ് കൈകാര്യം ചെയ്തത്. ജൂലൈ 3, സെപ്റ്റംബർ 12, ഒക്ടോബർ 23, നവംബർ 3 ഇതുവരെ 8. ഇങ്ങനെയാണ് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്ന കപ്പലുകളുടെ എണ്ണവും. ഡിസംബറിൽ കമ്മീഷനിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയധികം കപ്പലുകളുടെ വരവും ചരക്ക് നീക്കവുമായി കുതിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ട്രയൽ റൺ മുതൽ 2025 മാർച്ച് 31 വരെ 75,000 TEU കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനാണ് അദാനി പോർട്സ് ആദ്യം ലക്ഷ്യമിട്ടത്. അത് ഈ സെപ്റ്റംബറിൽ തന്നെ മറികടന്നു. 1,00,000 TEU നവംബറിൽ മറികടക്കാനായി വിഴിഞ്ഞത്ത് നിന്നും രാജ്യത്തെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ നേട്ടങ്ങൾക്കിടയിലും തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡായി തന്നെ വാങ്ങുന്ന പോരാട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം. അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്രം ഉറപ്പ് നൽകിയ ഫണ്ട് വായ്പയ്ക്ക് മാറ്റിയത്. ഇപ്പോഴത്തെ നീക്കമനുസരിച്ച് ക്രിസ്മസ് പുതുവത്സര സമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് സമർപ്പിക്കും. 1-ാം ഘട്ടം പൂർത്തിയാകുന്നതോടെയാണ് കമ്മീഷനിങ്. ഡിസംബർ 3 വാണിജ്യ പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് നിർമ്മാണവും നടത്തിപ്പും നിർവഹിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടുമായുള്ള കരാർ. തുറമുഖത്തിന്റെ 2 മുതൽ 4 വരെയുള്ള ഘട്ടങ്ങൾ 2028 പൂർത്തിയാക്കും. ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ 17 വർഷം നേരത്തെയാണ് ഇതോടെ സമ്പൂർണ്ണ തുറമുഖം യാഥാർത്ഥ്യമാകും. വിഴിഞ്ഞം തുറമുഖത്തെ വിവിധ വിഭാഗങ്ങളിൽ 511 പേർക്ക് ഇപ്പോൾ സ്ഥിരം ജോലി നൽകിയിട്ടുണ്ട്. ആകെ ജീവനക്കാരിൽ 56%, അതായത് 280 പേര് വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളുള്ളവരാണ്. തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ എണ്ണം കൂടും.